മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ ലക്ഷ്യമിട്ട് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രധാനം പോലീസിനെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തന്നെ ചിലരുടെ ഫോൺ ചോർത്തി എന്നതാണ് പോലീസ് ഉന്നതരുടെ മാത്രമല്ല അവരുടെ വീട്ടിലുള്ളവരുടെയും ഫോൺ ചോർത്തിയത് തന്റെ പക്കലുണ്ടെന്നും അൻവർ വിളിച്ചു പറഞ്ഞു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും ഇതിൽ ഏതെല്ലാം കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് സെക്ഷൻ അഞ്ച് ഒപ്പം റൂൾ നാന്നൂറ്റി പത്തൊമ്പത് എ എന്നിവയാണ് പൗരന്മാരുടെ ഫോൺ ചോർത്താൻ സർക്കാരുകൾക്ക് അനുമതി നൽകുന്നത് എന്നാൽ അന്യായമായ ചോർത്തുന്നത് ഗുരുതര ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ക്രിമിനൽ കേസുകളിൽ പ്രതിയായവരുടെ ഫോണുകൾ മാത്രമേ ചോർത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ അത്തരക്കാരുടെ മാത്രമേ ചോർത്തൂ എന്നാണ് ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോഴെല്ലാം ഔദ്യോഗികമായി ഉണ്ടാകുന്ന വിശദീകരണം കേസുകളുടെ വിവരങ്ങളും പ്രതികളുടെ ഫോൺ നമ്പറുകളും ചേർത്ത് മൊബൈൽ സർവീസ് പ്രൊവൈഡർക്ക് നൽകുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് സംഭാഷണം റെക്കോർഡ് ചെയ്തെടുക്കാൻ തുടങ്ങുന്നത് എന്നാൽ പ്രതിയല്ലാത്തവരുടെ ഫോൺ നമ്പർ അനധികൃതമായി ഈ പട്ടികയിൽ ചേർത്ത് നൽകിയാലും പുറത്താരും അറിയില്ല എന്നതാണ് സത്യം അനധികൃത ഫോൺ ചോർത്തലുകളെല്ലാം നടക്കുന്നത് ഇങ്ങനെയാണ് തന്റെ ഫോൺ ചോർത്തുന്നുവെന്ന് ആരെങ്കിലും പരാതിപ്പെട്ടാൽ അല്ലാതെ ഇക്കാര്യത്തിൽ ഒരു പരിശോധനയും നടക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ എത്ര ചോർത്തിയാലും അങ്ങനെയൊരു വിവരം പുറത്താർക്കും അറിയാൻ ഒരു വഴിയും അതിനാൽ തന്നെ അത്തരം ഒരു പരാതിക്കും സാധ്യതയില്ല ചോർത്താൻ നൽകിയ ഫോൺ നമ്പറുകളുടെ പട്ടിക മൂന്ന് മാസത്തിലൊരിക്കൽ ഡി ജി പി തല സമിതി റിവ്യൂ ചെയ്യും എന്നതാണ് ഇക്കാര്യത്തിൽ ആകെയുള്ള ന്യായീകരണം അതെല്ലാം വഴിപാട് നടപടിക്രമങ്ങൾ എന്നല്ലാതെ നിയമപരമായി ചോർത്താൻ കഴിയുന്നവരുടെ ഫോൺ കോളുകൾ തന്നെയാണോ ഇതിന് വിധേയമാക്കിയത് എന്നൊന്നും ഫുൾ പ്രൂഫായി പരിശോധിക്കാൻ നടപടി ഉണ്ടാകാറില്ല തിരുവനന്തപുരത്തെ കേരള പോലീസിന്റെ ആസ്ഥാനത്താണ് കേന്ദ്രീകൃത ഇൻസ്പെക്ഷൻ സംവിധാനമുള്ളത് ഇവിടെ ചോർത്തുന്ന ശബ്ദരേഖകൾ കേരളത്തിലെ ഇരുപത് പോലീസ് ജില്ലകളിലെ പോലീസ് മേധാവിമാർക്കും ആക്സസ് ചെയ്യാം തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശൂർ കോഴിക്കോട് കണ്ണൂർ എന്നീ റവന്യൂ ജില്ലകളിൽ ഓരോന്നിനെയും സിറ്റി റൂറൽ എന്നിങ്ങനെ രണ്ട് പോലീസ് ജില്ലകളായാണ് പരിഗണിക്കുന്നത് ഇവിടെയെല്ലാമുള്ള എസ് കമ്മീഷണർ ഓഫീസുകളോട് ചേർന്നുള്ള സൈബർ സെല്ലുകൾ മുഖേന ഇൻസ്പെക്ടർ ചെയ്ത റെക്കോർഡുകൾ എസ് പിമാർക്കെത്തും കൂടാതെ തലസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ ഓഫീസിലും ഈ സംവിധാനമുണ്ട് ഇന്റലിജൻസ് ആസ്ഥാനത്ത് ആദ്യകാലം മുതലേ ഉണ്ട് ഒരു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഫോൺ ചോർത്തുന്ന കാര്യത്തിൽ ആദ്യ തീരുമാനമെടുക്കുക നേരിട്ട് ചോദിച്ചാൽ ഒരു പ്രതിയിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ലാത്ത വിവരം രഹസ്യമായി ശേഖരിക്കാനാണ് ഫോൺ ചോർത്തുക ഈ അത്യാവശ്യ സാഹചര്യം കാണിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ ജില്ലാ പോലീസ് മേധാവിയായ എസ് അപേക്ഷ കൊടുക്കും അവിടെ നിന്ന് ആഭ്യന്തര വകുപ്പിലേക്ക് വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി അത് അനുവദിച്ചു മൊബൈൽ സർവീസ് പ്രൊവൈഡർക്ക് അയക്കുമ്പോഴാണ് ആ കമ്പനി ചോർത്തൽ തുടങ്ങുന്നത് ഇത് പോലീസ് ആസ്ഥാനത്തെ രഹസ്യ വിഭാഗത്തിൽ റെക്കോർഡ് ചെയ്താണ് ജില്ലകളിലേക്ക് എത്തുക എഴുത്തുകുത്തുകൾക്കുള്ള സാവകാശമില്ല ഉടനടി ഇൻസ്പെക്ഷൻ തുടങ്ങിയില്ലെങ്കിൽ വിലപ്പെട്ട വിവരങ്ങൾ നഷ്ടമാകും എന്നൊരന്വേഷണ ഉദ്യോഗസ്ഥന് തോന്നുന്ന പക്ഷം കുറുക്കു വഴിയുണ്ട് പോലീസിന് നേരിട്ട് മൊബൈൽ കമ്പനിയെ സമീപിക്കാം അടിയന്തര സാഹചര്യം അറിയിച്ചാൽ കമ്പനി ചോർത്താൻ തുടങ്ങും പക്ഷേ അപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥൻ മേൽപ്പറഞ്ഞ നടപടിക്രമങ്ങളിലൂടെ അനുമതിക്ക് അപേക്ഷിക്കണം അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ അനുമതി എത്തിയില്ലെങ്കിൽ ചോർത്തൽ നിർത്തി വിവരം കമ്പനി ആഭ്യന്തര വകുപ്പിനെ അറിയിക്കും ഇതോടെ ഉദ്യോഗസ്ഥൻ വിശദീകരിക്കേണ്ടി വരും വഴിവിട്ട് ചോർത്തലിന് ശ്രമിച്ചതിന് ആണെങ്കിൽ അവിടെ പെടും ചോർത്തുന്ന കോൾ മുൻപെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഫോണിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന മറ്റൊരു ഉദ്യോഗസ്ഥന്റെ നമ്പറിലേക്ക് റൂട്ട് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തിരുന്നത് അതായത് ചോർത്താൻ ആവശ്യപ്പെടുന്ന നമ്പറിൽ നിന്നുള്ള സംഭാഷണങ്ങളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഫോണിലേക്ക് കിട്ടും പ്രതി തൻ്റെ ഫോണിൽ സംസാരിക്കുന്നതെല്ലാം മറ്റേ ഫോണിലും അതേപടി കിട്ടും അന്നതിൽ പക്ഷേ ഒരൊറ്റ ഉദ്യോഗസ്ഥന് മാത്രമാണ് കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ സംവിധാനങ്ങൾ പുരോഗമിച്ചു ചോർത്തപ്പെടുന്ന സംഭാഷണങ്ങൾ കേന്ദ്രീകൃതമായി റെക്കോർഡ് ചെയ്യാനും അത് രേഖയായി സൂക്ഷിക്കാനുമുള്ള സംവിധാനം കേരള പോലീസ് ആസ്ഥാനത്തും ജില്ലാ പോലീസ് ആസ്ഥാനത്തുമുണ്ട് അടുത്ത കാലം വരെ അതീവ രഹസ്യമായിരുന്നു ഈ സംവിധാനങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഏതെങ്കിലും ഓഫീസിലും വെക്കാതെ തിരുവനന്തപുരം പേരൂർക്കടയ്ക്കടുത്തുള്ള മണ്ണാമൂലയിൽ വീട് വാടകയ്ക്കെടുത്താണ് ഏറെക്കാലം ചോർത്തൽ റെക്കോർഡ് ചെയ്തിരുന്നത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി മൂന്നിനാണ് ആ കെട്ടിടത്തിന്റെ വാടക കരാർ ഒപ്പിട്ടത് ഒരുവിധത്തിലും ഔദ്യോഗിക സ്വഭാവം വരാതിരിക്കാൻ അന്നത്തെ ഒരു എസ്പിയുടെ വ്യക്തിപരമായ പേരിലായിരുന്നു ആ വീട് എടുത്തിരുന്നത് ഏതായാലും ഈ വാടക വീട്ടിലെ ഇൻസ്പെക്ഷൻ കേന്ദ്രം നിലവിൽ വന്ന ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് എൽ ഡി എഫ് സർക്കാർ മാറി യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സി പി എമ്മിലെ പ്രമുഖനായ ഇളമരം കരീം ഫോൺ ചോർത്തൽ കേന്ദ്രീകരിച്ചുള്ള നിയമസഭാ ആരോപണം ഉന്നയിച്ചിരുന്നു ഇപ്പോഴത്തെ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഇടതു സംഘടനകൾ മണ്ണാമൂലയിലെ ആ കെട്ടിടത്തിലേക്ക് പ്രകടനമൊക്കെ നടത്തി എന്നാൽ അതൊന്നും അധികം നീണ്ടില്ല കോടിയേരി ബാലകൃഷ്ണന്റെ പോലീസ് ഭരണത്തിലാണ് ഈ സംവിധാനം ഉണ്ടായതെന്നും വേണ്ടപ്പെട്ടവരെല്ലാം മനസ്സിലാക്കി അതോടെ അടങ്ങി പിന്നെ അധികം വൈകാതെ വാടക കെട്ടിടം ഒഴിവാക്കി തിരുവനന്തപുരത്ത് പോലീസ് ഇന്റലിജൻസിന്റെ ആസ്ഥാനത്താണ് പിന്നീട് സംവിധാനം വർഷങ്ങളോളമായി പ്രവർത്തിച്ചിരുന്നത് പോലീസിന്റെ ഫോൺ ഇൻസ്പെക്ഷൻ സി പി എമ്മിന് തലവേദനയുണ്ടാക്കിയ പ്രധാന കേസ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസാണ് ഇതിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതികളെക്കുറിച്ച് വിവരം ശേഖരിക്കാനും ഗൂഢാലോചന തെളിയിക്കാനുമെല്ലാം സി പി എമ്മിന്റെ ജില്ലാതല നേതാക്കളുടെ വരെയെങ്കിലും സംഭാഷണം അന്വേഷണ സംഘം ചോർത്തി ആ കാലത്ത് ആഭ്യന്തര മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതിൽ മറുപടി പറയേണ്ടി വന്നിട്ടുണ്ട് ചോർത്തൽ നിഷേധിക്കാതെ അദ്ദേഹം പറഞ്ഞത് നിയമപരമായി മാത്രമേ എന്തും പോലീസ് ചെയ്യൂ എന്നാണ് എന്നാൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു തിരുവനന്തപുരത്ത് വീട് വാടകയ്ക്കെടുത്തു ഫോൺ ചോർത്തിയെന്ന് പറഞ്ഞ് യു ഡി എഫിനെ പഴിക്കേണ്ട അത് എൽ ഡി എഫ് കാലത്താണ് അതുകൊണ്ട് തന്നെ നടന്നതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം എൽ ഡി എഫിനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിലുണ്ടായ കണ്ണൂരിലെ അരിയിൽ ഷുക്കൂർ കൊലക്കേസിൽ ടി വി രാജേഷ് എംഎല്എയുടെ ഫോൺ പോലീസ് ചോർത്തിയത് സി പി എം ആരോപിച്ചു അതിനു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി മറുപടി നൽകിയത് എം എൽ എ മാരുടെ ഫോൺ ചോർത്തിയിട്ടില്ല എന്നുറപ്പിച്ചു പറഞ്ഞാണ് എന്നാൽ മുഖ്യമന്ത്രി ഒന്ന് പറഞ്ഞു എം എൽ എ ബന്ധപ്പെട്ട അല്ലെങ്കിൽ എം എൽ എയെ ബന്ധപ്പെടുത്തുന്ന ആരുടെയും ഫോൺ ചോർത്തരുത് എന്ന് പറയാൻ പാടില്ല ശുക്കൂർ വധക്കേസിൽ ഒളിവിൽ പോയ പ്രതികളിൽ ഒരാൾ പോലീസ് പിടികൂടിയത് ടി വി രാജേഷ് എം നിരന്തരം ബന്ധപ്പെട്ട ഒരു പ്രാദേശിക നേതാവിന്റെ ഫോൺ ചോർത്തിയ എടുത്തായിരുന്നു അന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജന്റെ ഇടപെടലുകൾ സംബന്ധിച്ചും ചില വിവരങ്ങൾ അങ്ങനെ കിട്ടിയതോടെ ജയരാജനെയും രാജേഷിനെയും ശുക്കൂർ വധത്തിൽ പ്രതിയാക്കിയതെന്നും സൂചനയുണ്ടായിരുന്നു ചോർത്തപ്പെടുന്നയാൾ ഏതെങ്കിലും കേസിൽ പ്രതിയായിരിക്കണം എന്നതുപോലെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു മാനദണ്ഡം ഈ ചോർത്തുന്ന നമ്പറുകളിലൊന്നും നിലവിലെ ഒരു എം എൽ എയുടെയോ എം പിയുടെയോ ഫോൺ ഉണ്ടാകരുത് എന്നതാണ് ഇക്കാര്യത്തിൽ സത്യവാങ്മൂലം കൊടുക്കണം അതിന് ചോർത്തലിനുള്ള അപേക്ഷയുടെ ഭാഗമാണ് ഈ ജനപ്രതിനിധികൾക്ക് മാത്രമാണ് പരിരക്ഷ എന്നാൽ ഇവരുടെ കുടുംബാംഗങ്ങളുടെയോ അല്ലെങ്കിൽ ഒപ്പമുള്ള സ്റ്റാഫിന്റെയോ നമ്പറുകൾ ചോർത്താൻ ശ്രമിച്ചാലും നിയമപരമായി തെറ്റില്ല അല്ലെങ്കിൽ ആരോടും വിശദീകരിക്കേണ്ടി വരില്ല എന്നർത്ഥം ചോർത്തുമെന്ന വീതി കാരണം മറ്റാരുടെയും ഫോൺ ഉപയോഗിക്കുന്ന ജനപ്രതിനിധികൾ മനസ്സിലാക്കണം നിങ്ങളുടെ പേരിലെടുത്ത സ്വന്തം ഫോൺ നമ്പറിൽ ഉള്ളതുപോലെ സുരക്ഷ മറ്റൊരു ഫോണിനും ഉണ്ടാകില്ല നിലവിലെ നിയമപ്രകാരം കോൾ ലിസ്റ്റ് അഥവാ കോൾ ഡേറ്റ റെക്കോർഡ് ചോർത്തി ഒരു നമ്പറിൽ നിന്നുള്ള ഫോൺ വിളികളുടെ മുഴുവൻ ലിസ്റ്റ് എടുക്കുന്നത് മറ്റൊരു തരം അന്വേഷണ രീതിയാണ് ഇവിടെ സംഭാഷണം ചോരുന്നില്ല പകരം ഒരു ഫോണിൽ നിന്ന് ആരെ എപ്പോൾ ഏത് സ്ഥലത്ത് വെച്ച് എത്ര സമയം വിളിച്ചു എന്നെല്ലാമുള്ള വിശദാംശങ്ങളാണ് കിട്ടുക ഇക്കാലത്ത് ഏതാണ്ട് എല്ലാ കേസിലും പ്രതികളുടെ കോൾ ലിസ്റ്റ് പോലീസ് ശേഖരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വ്യാപകമായ ദുരുപയോഗം ചെയ്യപ്പെടുന്നുമുണ്ട് ഇതിനു സാധാരണഗതിയിൽ നമ്പറിന്റെ ഉടമ ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പ്രതിയായിരിക്കണം എന്നാണ് വ്യവസ്ഥയെങ്കിലും പ്രതി അല്ലാത്ത ഒരാളുടെ നമ്പർ ഒപ്പം ചേർത്താലും പുറത്തറിയാൻ വഴിയില്ല ഇൻസ്പെക്ഷൻ ദുരുപയോഗം പോലെ ഇതിലും സ്പെസിഫിക് ആയി പരാതി ഉണ്ടായല്ലാതെ ഒരന്വേഷണം ഉണ്ടാകാറില്ല ഇതിൽ താരതമ്യേന നടപടിക്രമങ്ങൾ കുറവാണ് നേരത്തെ പറഞ്ഞ ഇൻസ്പെക്ഷൻ പോലെ അനുമതിയില്ലാത്ത അപേക്ഷ ആഭ്യന്തര വകുപ്പിൽ പോകേണ്ടതില്ല നേരിട്ട് മൊബൈൽ സർവീസ് പ്രൊവൈഡറെ സമീപിക്കാം അന്വേഷണ ഉദ്യോഗസ്ഥൻ അപേക്ഷ ഇമെയിലായി അയക്കണം ജില്ലാതല എസ് പി മുഖേനയോ ജില്ലാ സൈബർ സെല്ലു മുഖേനയോ ഇത് ചെയ്യാം മൊബൈൽ സർവീസ് പ്രൊവൈഡർക്ക് അപേക്ഷ കിട്ടിയാൽ പരമാവധി ഒരു മണിക്കൂർ കൊണ്ട് തന്നെ കോൾ ലിസ്റ്റ് പോലീസിന് കിട്ടും അപേക്ഷിക്കുന്ന തീയതി മുതൽ കൃത്യം ഒരു വർഷം പിന്നിലേക്കുള്ള കോൾ പട്ടിക കിട്ടും കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ അധികം വാർത്തകളിൽ നിറഞ്ഞു നിന്ന രണ്ടു കേസുകളിൽ സി ഡി ആർ അഥവാ കോൾ ലിസ്റ്റിനുണ്ടായ പ്രാധാന്യമൊന്ന് ഓർത്തെടുത്താൽ കൂടുതൽ വ്യക്തമാകും ഒന്ന് സോളാർ കേസ് പ്രതി സരിത എസ് നായരുടെ രണ്ട് സ്വർണക്കടത്ത് പ്രതി സ്വപ്ന സുരേഷിൻ്റെയും രണ്ടിലും ഭരണപക്ഷം കടുത്ത പ്രതിരോധത്തിലായി അന്വേഷണ ഏജൻസികൾ ശേഖരിച്ച ഇരുവരുടെയും ഫോൺ വിവരങ്ങൾ പുറത്തുവന്നതിലൂടെയാണ് ഇവരുടെ ബന്ധങ്ങളെക്കുറിച്ചെല്ലാം അറിയുന്നത് മുഖ്യമന്ത്രിയും മറ്റു ഉന്നതരുമടക്കം പ്രമുഖർ പലരും വിശദീകരിക്കാൻ പാടുപെട്ടു ഒടുക്കം സി ഡി ആറുകൾ ചോർന്ന വഴി കണ്ടെത്താനും അന്വേഷണം നടന്നു